നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അക്ഷരാർത്ഥത്തിൽ റഷ്യ തകർന്നടിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതിന് ഇനി മറ്റൊരുദാഹരണം വേണ്ട. ഇപ്പോൾ പുറത്തു വരുന്ന ഒരൊറ്റ വാർത്ത മതി റഷ്യക്ക് എത്രമാത്രം സൈനിക നഷ്ടവും എത്രമാത്രം ആയുധ നഷ്ടവും ഉണ്ടായി എന്നുള്ളത് വ്യക്തമാകാൻ. നിലവിൽ റഷ്യൻ സൈന്യത്തിലേക്ക് റിട്ടയർഡായ സൈനികരെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് 60 വയസ്സിന് താഴെയുള്ള റഷ്യൻ സൈന്യത്തിൽ നിന്ന് റിട്ടയർഡായ സൈനികരെ യുദ്ധമുഖത്തേക്ക് എത്തിക്കാൻ റഷ്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ പല പ്രദേശങ്ങളിലും വലിയ പോരാട്ടങ്ങൾ നടന്നിരുന്ന പല പ്രദേശങ്ങളിലും റഷ്യൻ സൈന്യത്തിന് പിൻവാങ്ങേണ്ടി വരുന്നു. അതിന് കാരണം റഷ്യൻ സൈന്യത്തിന്റെ പക്കൽ ആയുധങ്ങളില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൂടുതൽ സൈനികരെ, അതായത് റിട്ടയർഡായവരെ വീണ്ടും സൈന്യത്തിലേക്ക് എത്തിക്കുന്നത് റഷ്യക്ക് വലിയ രീതിയിലുള്ള സൈനിക ക്ഷാമം ഉണ്ട് എന്നുള്ളത് വിളിച്ചു പറയുന്നതാണ്. ഉക്രൈനിലെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിന്ന് റഷ്യ പൂർണ്ണമായും പിന്മാറിയിരിക്കുകയാണ്. ആയുധക്ഷാമവും ആവശ്യത്തിന് സൈനികരും ഇല്ലാത്തതൊക്കെയാണ് റഷ്യയുടെ പിന്മാറ്റത്തിന് കാരണം എന്നുള്ള വാർത്തകൾ പുറത്തു വന്നുവെങ്കിലും അത് വിശ്വാസയോഗ്യമല്ല എന്നൊരു വിഭാഗം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ വസ്തുതകളാണ് എന്നുള്ളത് സമ്മതിക്കേണ്ടി വരികയാണ് റഷ്യക്ക്. യുക്രൈനിലുടനീളം നടന്ന 6 ആഴ്ചത്തെ പോരാട്ടത്തിൽ കനത്ത നഷ്ടം നേരിട്ട റഷ്യൻ സൈന്യം ഇപ്പോൾ നിലനിൽപ്പിനായി 60 വയസ്സിന് താഴെയുള്ള സൈന്യത്തിൽ നിന്നും വിരമിച്ച സന്നദ്ധ പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യുന്നതായി ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. പിതാക്കന്മാരുടെ സൈന്യം എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഉക്രൈനിലെ ഈ പുതിയ യുദ്ധമുഖത്തിറങ്ങുന്ന സൈനികരെ വിശേഷിപ്പിച്ചത്. ഉക്രൈനിലെ പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടവർക്ക് പകരമായിട്ടാണ് ഇവരെ റിക്രൂട്ട് ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 60,000 വരുന്ന മുൻ സൈനികരെയാണ് വീണ്ടും സൈന്യത്തിലെടുക്കുന്നത്. ഈ കണക്കുകൾ തന്നെ എത്രമാത്രം സൈനിക നഷ്ടം റഷ്യക്കുണ്ടായിട്ടുണ്ട് എന്ന് പറയാതെ പറയുന്ന ഒന്നാണ്. സിവിലിയൻ റിട്ടയർമെന്റ് എടുത്തിരിക്കുന്ന മുൻ സൈനികർ സൈബീരിയൻ നഗരങ്ങളായ ചെല്യാബിൻസ്കിലും അതുപോലെ തന്നെ ട്യൂമനിലും വീണ്ടും ഒത്തുചേരണം എന്നാണ് സൈന്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ നീക്കത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് നിരവധി റിട്ടയർഡായ റഷ്യൻ സൈനികർ രംഗത്തെത്തുകയുണ്ടായി. പുതിയ യുവാക്കളെ യുദ്ധമുഖത്തേക്ക് അയക്കുന്നതിലും നല്ലത് ഞങ്ങളെ അയക്കുന്നത് തന്നെയാണ് എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് നിരവധി മുൻ റഷ്യൻ സൈനികർ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രമാത്രം ഫലവത്താകും എന്നുള്ളത് കാത്തിരുത്ത് കാണേണ്ട ഒരു കാര്യമാണ്. സൈന്യത്തിൽ നിന്നും വിരമിച്ച ടാങ്ക് കമാൻഡർ, സ്നൈപ്പർമാർ, എഞ്ചിനീയർമാർ എന്നിങ്ങനെ സാങ്കേതിക രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവരെയാണ് സൈന്യത്തിൽ വീണ്ടും കൊണ്ടുവരാൻ റഷ്യ തയ്യാറെടുക്കുന്നത്. ഇത്തരത്തിൽ സൈന്യത്തിൽ ചേർന്ന 60,000 റിസർവിസ്റ്റുകളെ ഇതിനോടകം യുദ്ധമുഖത്ത് പോരാടാനായി റഷ്യൻ സൈന്യം വിന്യസിച്ചു കഴിഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പ്രധാനമായും വംശീയ ന്യൂനപക്ഷങ്ങളിൽ നിന്നാണ് ആളുകളെ എടുക്കുന്നത്. മോസ്കോയിൽ നിന്ന് 1,000,000 മൈലുകൾ അകലെയുള്ള സൈബീരിയ പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള നിർബന്ധിത സേവനത്തിന് 1,34,500 പേരെ തിരഞ്ഞെടുത്തതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴാണ് ഇങ്ങനെ ഒരു നീക്കം കൂടി ഉണ്ടായത്. അതായത് റിട്ടയർഡായ സൈനികരെ റഷ്യ സൈന്യത്തിൽ എടുത്തുകൊണ്ട് അവരെ യുദ്ധമുഖത്തേക്ക് ഇറക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. നിലവിൽ റഷ്യൻ സൈന്യത്തിന്റെ 1/4 പേരും നിർബന്ധിതരായ 18-ഉം 27-ഉം വയസ്സിനിടയിൽ പ്രായമുള്ള പുരുഷന്മാരാണ്. അവർ സാധാരണയായി 1 വർഷത്തെ നിർബന്ധിത സൈനിക സേവനത്തിനായി ചേരുന്നവരാണെന്നാണ് പ്രതിരോധ വിദഗ്ധർ തന്നെ വ്യക്തമാക്കുന്നത്. യുദ്ധത്തിൽ റഷ്യക്ക് 20,000 സൈനികരെ നഷ്ടമായി എന്നാണ് ഉക്രൈൻ അവകാശപ്പെടുന്നത്. എന്നാൽ യുദ്ധത്തിൽ വെറും 1,351 സൈനികരെ മാത്രമാണ് തങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്നുള്ളൊരു അവകാശവാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് റഷ്യ ഇപ്പോൾ. 3,825 പേർക്ക് പരിക്കേറ്റു എന്നാണ് റഷ്യയുടെ ഔദ്യോഗിക കണക്ക്. നമുക്ക് ഉക്രൈന്റെ കണക്കൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും 20,000 റഷ്യൻ സൈനികർ മരണപ്പെട്ടുവെങ്കിൽ എത്രമാത്രം റഷ്യൻ സൈനികർക്കാണ് അവരുടെ യുദ്ധം ചെയ്യാനുള്ള ആ എബിലിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടാകുക, പരിക്കേറ്റിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് വെറുതെ ഒന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും. നാറ്റോയുടെ കണക്ക് പ്രകാരം 7,000 മുതൽ 15,000 വരെ റഷ്യൻ സൈനികരുടെ നഷ്ടം കണക്കാക്കപ്പെടുന്നുണ്ട്. ഇതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയാകും ഒരുപക്ഷെ പരിക്കേറ്റവരുടെ കണക്ക് എന്നുള്ളതാണ് വസ്തുത. യുദ്ധം 40-ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ രാജ്യത്ത് 18,300 റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടതായാണ് ഉക്രൈൻ ഔദ്യോഗികമായി അറിയിച്ചത്. ടെതാം ഹൗസിലെ സീനിയർ റിസർച്ച് ഫെലോ ആയ മാത്യു ബൗലിംഗ് റഷ്യൻ യുദ്ധത്തെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: എയിൽ നിന്ന് ബി പോയിന്റിലേക്ക് ട്രക്ക് ഓടിക്കാൻ സൈനികരെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ അവർ യുദ്ധ പ്രവർത്തനങ്ങളായി വിധിക്കപ്പെട്ടവരല്ല. വെടിക്കോപ്പുകളോ മെഡിക്കൽ സപ്ലൈസുകളുമായി ഓടിക്കാൻ അവർക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് 60 വയസ്സുള്ള ഒരാൾക്ക് നിർവഹിക്കാൻ കഴിയും എന്നാണ്. ഇത് റഷ്യൻ സൈന്യത്തിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള സൈനിക ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നു. വില കുറഞ്ഞ യുദ്ധം അവസാനിപ്പിക്കാൻ അവർ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം 25 മാർച്ചിന് ദൗത്യം പൂർത്തീകരിച്ചു എന്ന് തെറ്റായി പ്രഖ്യാപിച്ചിരുന്നു. അവർ തങ്ങളുടെ പ്രാരംഭ ലക്ഷ്യങ്ങൾ നേടിയെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ റഷ്യൻ സൈന്യത്തിനിപ്പോൾ ഡോൺബോസിനെ മോചിപ്പിക്കുന്നതിനായി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരികയാണ്. അതൊരു സൈനിക മുൻഗണനാ വിഷയമാണ് എന്നുള്ള രീതിയിലും അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നുണ്ട്. അതായത് പിടിച്ചെടുക്കാൻ റഷ്യ തുനിഞ്ഞിറങ്ങിയ പല പ്രദേശങ്ങളും പിടിച്ചെടുക്കാനാകാത്തതിനാൽ നിലവിൽ അവർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ സൈനികരെ എത്തിച്ചുകൊണ്ട് അവിടെ പിടിച്ചു നിൽക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് തനിക്കെതിരെ ഉയരുന്ന ചോദ്യങ്ങളെ ശമിപ്പിക്കാനാണ് പുടിൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മുഖം രക്ഷിക്കാനുള്ള കെട്ടിച്ചമച്ച ഭരണകൂട പ്രചാരണമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പുതിയ റിക്രൂട്ട്മെന്റുകളിൽ ഭൂരിഭാഗവും കൽമി
ഉപയോഗിക്കിയ ഇംഗുഷ്യയെ ഡാൻഗെസ്ഥാൻ അതുപോലെ തന്നെ റിപ്പബ്ലിക്കുകളിൽ നിന്നുള്ള വംശീയ ന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ളവരാണ് എന്നാണ് ഉക്രൈൻ ഇന്റലിജൻസ് പറയുന്നത്. അതേസമയം നേരിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഇപ്പോഴും റഷ്യൻ സൈന്യം ഭയത്തിലാണ് എന്നാണ് ഉക്രൈൻ പറയുന്നത്. അതായത് ഉക്രൈൻ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ആളുകളെ നേരെ കാണാൻ കഴിയുന്ന നഗര യുദ്ധത്തിൽ ഏർപ്പെടുന്നത് അത്ര സുഖകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് നിങ്ങൾക്കറിയാം. കാരണം അവർ പോരാടുന്നത് സ്ലോവിക് വംശജരോടാണ്. റഷ്യൻ സൈന്യത്തിലെ മിക്ക പോരാളികൾക്കും ഇതിൽ താല്പര്യമില്ല എന്നാണ് എമിലി ഫെറിസ് വ്യക്തമാക്കുന്നത്. ജോർജിയയിലെ രണ്ട് വേർപിരിഞ്ഞ പ്രദേശങ്ങളായ അബ്ഖാസിയയിൽ നിന്നും സൗത്ത് ഓസ്ലേഷ്യയിൽ നിന്നുള്ളവരാണ് സൈന്യത്തിൽ കൂടുതലായുള്ളത്. യുദ്ധത്തിനായി പുടിൻ വംശീയ ന്യൂനപക്ഷങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. യുണൈറ്റഡ് സർവീസസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റഷ്യൻ കാര്യങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്ത ഗവേഷകരായ എമിലി ഫെറിസ് ഇക്കാര്യം വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ എടുത്തു പറയുന്നുണ്ട്. പല കേസുകളും നോക്കുകയാണെങ്കിൽ ഉക്രൈൻകാർക്ക് രണ്ട് രാജ്യങ്ങളിലും കുടുംബങ്ങളുണ്ട്. അവർ റഷ്യക്കാരുമായി വളരെ സാമ്യം ഉള്ളവരായിട്ടാണ് കാണപ്പെടുന്നത്. പ്രതിമാസം $1,000 സമ്പാദിക്കാമെന്ന വാഗ്ദാനത്തിൽ നൂറുകണക്കിന് സിറിയൻ കൂലിപ്പടകളും റഷ്യൻ സേനയിൽ ഇപ്പോൾ ചേരാനായി എത്തുന്നുണ്ട്. ഉക്രൈനിലെ റഷ്യൻ പിന്തുണയുള്ള ഡോൺബാസ് മേഖലയിൽ നിന്നുള്ളവരെയും ഉക്രൈൻ സൈന്യത്തിനെതിരെ പോരാടാനായി യുദ്ധമുഖത്തേക്ക് അയച്ചുവെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ സൈന്യം ലോജിസ്റ്റിക് പ്രശ്നങ്ങൾ നട്ടം തിരിയുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടയിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള സൈനിക ക്ഷാമവും അവർക്കുണ്ടാകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വിശദമായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. റഷ്യയെ സംബന്ധിച്ച് ഒരു വലിയ തിരിച്ചടിയാണ്. പുടിനെ സംബന്ധിച്ചുകൊണ്ട് ലോകത്തിലെ രണ്ടാം നമ്പർ സൈന്യം എന്നുള്ള വിശേഷണം വെറും പുറംപൂച്ചാണ് എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.